വിഴിഞ്ഞം തുറമുഖ സമരം അനുരഞ്ജനത്തിൻ്റെ പാതയിലാണെന്നാണ് തോന്നുന്നത്. പ്രശ്നം തീരട്ടെ, സർക്കാരും സമരക്കാരും ഒരേപോലെ വിജയിക്കട്ടെ. എന്നാൽ സമരം പൂർണ്ണമായി ഒത്തുതീരും എന്നതിൻ്റെ വെളുത്ത പുകയൊന്നും ഉയർന്നു കണ്ടിട്ടുമില്ല. സർക്കാരിൻ്റെയും സമരക്കാരുടെയും ഇത് സംബന്ധിച്ചുള്ള നിലപാടുകൾ നിരീക്ഷണത്തിന് വിധേയമാക്കുകയാണ് ഇവിടെ. സമരക്കാർ തുടക്കത്തിലൊന്നും വിഴിഞ്ഞം വന്ന സമയത്തൊന്നും വലിയ സമരം ഉണ്ടായിരുന്നില്ല. ഒരച്ഛൻ അവിടെ കുടിൽ കെട്ടി ഒരു 40 ദിവസം സമരം നടത്തിയിരുന്നു. അത് കഴിഞ്ഞ് പ്രശ്നമെല്ലാം അവസാനിച്ചു. അദാനി അവിടെ ആശുപത്രി ഉണ്ടാക്കി, നാട്ടുകാർക്ക് വേണ്ടി വൃദ്ധസദനം ഉണ്ടാക്കി, അവിടെ എന്തെല്ലോ സംവിധാനം നാട്ടുകാർക്ക് വേണ്ടി ഉണ്ടാക്കി. അതെല്ലാവരും സ്വീകരിക്കുകയും ചെയ്തു. എന്നിട്ട് ഇപ്പോഴാണ്, അടുത്ത കാലത്താണ്, സൂസാപാക്യത്തെ മാറ്റിയ ശേഷമാണ് വിഴിഞ്ഞം സമരം ലത്തീൻ കത്തോലിക്ക സഭ ഏറ്റെടുത്തത്. ചില അച്ഛന്മാരുടെ സ്ഥാപിത താല്പര്യമാണെന്ന് പറയുന്നു, എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, സമരക്കാരുടെ ആവശ്യങ്ങൾ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടതല്ല. കൂടുതലും പൊതുവായ പ്രശ്നം വിഴിഞ്ഞത്തിട്ട് കുഴയ്ക്കുന്നതിന് വേണ്ടി മണ്ണെണ്ണയ്ക്ക് വില കൂട്ടി, പ്രകൃതിദത്തമായ ട്രഡീഷണൽ ബോട്ടുകൾ ഉപേക്ഷിച്ച് യന്ത്രവൽകൃത ബോട്ടുകളിലേക്ക് പോയപ്പോൾ മണ്ണെണ്ണ സബ്സിഡി ഉണ്ടായിരുന്നു. അതവർക്ക് അർഹതപ്പെട്ടതാണ്, കൊടുക്കേണ്ടതാണ്. പക്ഷേ മണ്ണെണ്ണയ്ക്ക് വില കുറയ്ക്കണം എന്നുള്ളത് ഈ പോർട്ട് വെച്ചിട്ട് എന്തിനാണ് വിലപേശുന്നത്? അല്ലാതെ സമ്മർദ്ദം ചെലുത്തി സമരം നടത്തി നേരാനുള്ള ശേഷി ലത്തീൻ കത്തോലിക്ക സഭയ്ക്കില്ലേ? ഉണ്ട്. അപ്പോൾ വിഴിഞ്ഞത്ത് കൊണ്ടുവന്ന് ഒതുക്കത്തിൽ മണ്ണെണ്ണയുടെ വില കുറയ്ക്കുക എന്ന ഒരു കൗശലം അതിൻ്റെ പിന്നിലുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇന്ന് മാതൃഭൂമി വായിക്കാം. മാതൃഭൂമി പത്രത്തിലാണ് ഇതിനെ സംബന്ധിച്ച് പറയുന്നത്. തീരശോഷണം പദ്ധതി തുടങ്ങിയ ശേഷമുള്ള കടൽ തീരശോഷണത്തിന് ശാശ്വത പരിഹാരം കാണണം. ശരിയാണ്, ഏറ്റവും ആവശ്യമാണ്, നല്ലൊരു ആവശ്യമാണ്. സമരസമിതി പറയുന്നത്, ജിയോ ട്യൂബ് വെച്ച് തീരസംരക്ഷണം നടത്താമെന്ന് 2019 വാഗ്ദാനം നടപ്പായില്ല. വിദഗ്ധ സമിതി മുതലപ്പൊഴിയിലെ പ്രശ്നമാണ് പഠിക്കുന്നത്. അപ്പോൾ പദ്ധതി ആരംഭിക്കും മുമ്പ് തീരശോഷണമുണ്ടെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് സംബന്ധിച്ച വിദഗ്ധ പഠനം ആവശ്യമല്ലേ? പദ്ധതി ആരംഭിക്കും മുമ്പ് തീരശോഷണമുണ്ടാകുന്നു. എല്ലാ 10 വർഷം കൂടുമ്പോഴും ശംഖുമുഖത്ത് ബീച്ചില്ലാതാകും, പിന്നെ തിരിച്ചു വരും എന്നാണ് ചില വിദഗ്ധർ പറയുന്നത്. ഇങ്ങനെയുള്ള പഠനങ്ങൾ നടത്താൻ ഒരു വിദഗ്ധ പഠനം ആവശ്യമാണ്. അതുപോലെ വീട് നഷ്ടപ്പെട്ട് ക്യാമ്പുകൾ കഴിയുന്നവരെ വാടക നൽകി മാറ്റി പാർപ്പിക്കുക. അത് ഓഖി ദുരന്തത്തിലാണ്. അത് വിഴിഞ്ഞത്തുമായിട്ടെന്ന ബന്ധം? ഗോഡൗണിൽ കഴിയുന്നവർക്ക് വീട് കിട്ടണമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. മാന്യമായവരെ മാറ്റിപ്പാർപ്പിക്കണം. സർക്കാർ പരാജയപ്പെട്ടു. പക്ഷേ അത് വിഴിഞ്ഞം പോർട്ടിനകത്ത് കൊണ്ടുവന്ന് കലർത്തുന്നത് എന്ന രീതിയാണ്. അവിടെയാണ് സമരസമിതിക്ക് തെറ്റുകൾ പറ്റുന്നത്. പൊതുസമൂഹത്തിന് മുമ്പിൽ സമരസമിതി വേണ്ടത്ര തരത്തിൽ അവരുടെ പ്രശ്നങ്ങൾ പൊതുസമൂഹം ഏറ്റെടുക്കാത്തത്. മുതലപ്പൊഴിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. മുതലപ്പൊഴിയാർക്ക് ഞാൻ ചോദിച്ചോട്ടെ, മുതലപ്പൊഴിയിലെ പ്രശ്നങ്ങളും വിഴിഞ്ഞുമായിട്ട് എന്താ ബന്ധം? മുതലപ്പൊഴി വേറൊരു ഹാർബറാണ്. അന്ന് ഈ ലത്തീൻ കത്തോലിക്ക സഭ ഇവിടെ ഇല്ലായിരുന്നു. അതിനെന്തിനു സമ്മതിച്ചു? അത് പഠനം നടത്താൻ എന്തുകൊണ്ട് ശ്രമിച്ചില്ല? അപ്പോൾ മുതലപ്പൊഴിയിൽ അങ്ങനെ ആയതുകൊണ്ട് വിഴിഞ്ഞത്ത് ഇങ്ങനെ ആകും എന്ന് നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ വിദഗ്ധ സമിതിയെ നിയോഗിക്കണം എന്ന കാര്യത്തിൽ സംശയമില്ല. മുതലപ്പൊഴി വെച്ചിട്ട് വിഴിഞ്ഞത്തെ കമ്പയർ ചെയ്യുന്നതും വിഴിഞ്ഞത്തെ കൂട്ടിക്കെട്ടുന്നതും സമരസമിതിയുടെ തെറ്റായ രീതിയാണെന്ന് പൊതുസമൂഹം കരുതുന്നു. അതോടൊപ്പം തന്നെ തമിഴ്നാട് മോഡൽ മണ്ണെണ്ണ സബ്സിഡി നടപ്പാക്കുക. നേരത്തെ ഞാൻ പറഞ്ഞു, മണ്ണെണ്ണ സബ്സിഡി കൊടുക്കണം. കാരണം അവർ കടലിൽ പോയെങ്കിലേ ഇവിടെ മനുഷ്യർ ഭക്ഷണം കഴിക്കൂ. അതുകൊണ്ട് മണ്ണെണ്ണ സബ്സിഡി കൊടുക്കണം. പക്ഷേ വിഴിഞ്ഞത്ത് മണ്ണെണ്ണയായിട്ട് കൂട്ടിക്കെട്ടുന്നത് എന്ത് നീതിയാണെന്ന് പൊതുസമൂഹം ചോദിച്ചാൽ അവരെ കുറ്റം പറയാനാവില്ല. അതോടൊപ്പം തന്നെ വീട് സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകി പുനരധിവസിപ്പിക്കുക. വിഴിഞ്ഞം പദ്ധതി വന്നതിന് ശേഷം പദ്ധതി കൊണ്ട് വീടും സ്ഥലവും നഷ്ടപ്പെട്ടവരാണോ? അല്ല. ഓഖി ദുരന്തത്തിലും മറ്റ് സുനാമി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നപ്പോഴും വീട് നഷ്ടപ്പെട്ടവരാണ്. വിഴിഞ്ഞം തുറമുഖമായി നഷ്ടപ്പെട്ടവരാണെങ്കിൽ അവരെ വിഴിഞ്ഞത്തിൻ്റെ ചെലവിൽ തന്നെ മാറ്റിപ്പാർപ്പിക്കണം. അല്ലാതെ മുമ്പ് വീട് നഷ്ടപ്പെട്ടവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വിഴിഞ്ഞം ഒരു 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 പ്രശ്നമാക്കി ഒരു ക്ലിപ്പിടാൻ അല്ലെങ്കിൽ അത് വെച്ച് കാര്യം നേടാൻ ശ്രമിക്കുന്നത് എന്ത് നീതിയാണ്? അടുത്ത കാലാവസ്ഥാ മുന്നറിയിപ്പ് കാരണം കടലിൽ പോകാനാത്തവർക്ക് മിനിമം വേതനം നൽകേണ്ടതാണ്. പക്ഷേ അത് വിഴിഞ്ഞവുമായിട്ട് എന്താ ബന്ധം? അത് ആദാനിയാണോ നൽകേണ്ടത്? ഞാൻ ആദാനിയുടെ വക്കാലത്ത് ഏറ്റെടുക്കുന്ന ആളല്ല. അത് ഈ പോർട്ടാണോ പ്രശ്നം? അല്ല. അതുകൊണ്ട് അതും പൊതുവായ കാര്യമാണ്. തുറമുഖ നിർമ്മാണം നിർത്തിവെച്ച് സുതാര്യമായ പഠനം നടത്തുക. ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നത് തുറമുഖം സുതാര്യമായ പഠനം നടത്താം, തുറമുഖ നിർമ്മാണം നിർത്തിവെക്കാനാവില്ല. ഞാൻ ചോദിച്ചത്, കോടിക്കണക്കിന് രൂപ അവിടെ ചെലവഴിച്ച് ഇത്രയും നാൾ തുറമുഖ നിർമ്മാണം നടത്തി, ഇത്രയും കെട്ടിടങ്ങൾ അവിടെ നടത്തി, അവിടെ ഇത്രയും ഡ്രഡ്ജിങ് നടത്തി, ഇത്രയും പുലിമുട്ടുകളിട്ട്, ഇപ്പോഴാണോ സമരക്കാർക്ക് തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണമെന്ന് തോന്നുന്നത്? എന്ത് മാന്യതയാണത്? നിങ്ങൾ ഇതുവരെ എവിടെ ആയിരുന്നു? അവിടെയൊക്കെയാണല്ലോ താമസിച്ചുകൊണ്ടിരുന്നത്. ഈ അച്ഛന്മാരൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ലത്തീൻ കത്തോലിക്ക സഭ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇതുവരെ നിങ്ങളുടെ നാക്ക് എവിടെ പോയിരുന്നു? ഇപ്പോഴെന്തുകൊണ്ട് ഇത് പറയുന്നു? അപ്പോൾ അതുകൊണ്ട് സമരസമിതിയുടെ നിലപാടുകളിലും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ സംശയമുണ്ട്. അതുകൊണ്ടാണ് പൊതുസമൂഹത്തിൻ്റെ പൂർണ്ണ പിന്തുണ സമരത്തിന് ലഭിക്കാത്തത് എന്ന് സമരക്കാരും മനസ്സിലാക്കണം. ഒടുവിലിപ്പോൾ തട്ടി നിൽക്കുന്ന ഒരു പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത്, വിദഗ്ധ സമിതിയിൽ സമരസമിതിയുടെ അംഗത്തെ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒത്തുതീർപ്പിന് തടസ്സമായി നിൽക്കുന്ന ഒരു പ്രശ്നം. അതുമാത്രമാണെങ്കിൽ അതിനെന്തിനാണ് നിർബന്ധം പിടിക്കുന്നത്? റിപ്പോർട്ട് വരട്ടെ. ഇത്രയും നാൾ കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ, കോടിക്കണക്കിന് രൂപയുടെ തുറമുഖം നിർമ്മിച്ചപ്പോൾ, ഇത്രയും ഘട്ടം ഈ ഘട്ടത്തിൽ വരെ എത്തി നിൽക്കുന്നത് വരെ ആരും സമരത്തിന് ഇറങ്ങിയില്ലല്ലോ. സമരത്തിൽ ഇടയ്ക്ക് ഇപ്പോൾ അടുത്ത കാലത്തിലെ വിഴിഞ്ഞം സമരം രൂക്ഷമാകുന്നത്. അപ്പോൾ അതൊന്നും ചെയ്യാതിരുന്നിട്ട് ഇപ്പോൾ കൊണ്ടുവന്ന് തുറമുഖം നിർത്തിവെക്കണമെന്ന് പറയുന്നത് എന്ത് നീതിയാണെന്ന് പൊതുസമൂഹം സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല. എന്തായിരുന്നാലും ഇത്രയും ആസ്ഥിതിക്ക് ഒരു വസ്തുത മനസ്സിലാക്കണം എല്ലാവരും. കോടിക്കണക്കിന് രൂപ അവിടെ ചെലവഴിച്ച സ്ഥിതിക്ക് ആ പദ്ധതി കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും പ്രമുഖമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയ പദ്ധതി ഉപേക്ഷിക്കാനാവില്ല. ഉപേക്ഷിക്കണമെങ്കിൽ തുടക്കത്തിൽ തന്നെ അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ സമരരംഗത്ത് ഇറങ്ങണമായിരുന്നു. അത് ചെയ്യില്ല. അന്ന് എല്ലാവരും സ്വാഗതം ചെയ്തു. ഇപ്പോൾ കൊണ്ടുവന്ന് സമരം നടത്തി നിർമ്മാണം നിർത്തിവെക്കണമെന്ന് പറയുന്നതിനകത്ത് ലോജിക്കലല്ല. അല്ലാതെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഗവൺമെൻറ് സമ്മതമാണെന്ന് പറയുന്നു, അദാനി സമ്മതമാണെന്ന് പറയുന്നു. പണ്ട് 10, 30, 35, 40 വർഷം മുമ്പൊക്കെ വലിയ തുറയിൽ ഇടയ്ക്കിടെ വെടിവെപ്പ് നടക്കും. അവിടെയുള്ള ക്രൈസ്തവരും ധീവരസഭ ഹൈന്ദവർ അവർ തമ്മിലുള്ള ക്ലാഷാണ്. ഇപ്പോൾ ഈ സമരം അത് തന്നെയാണ്. ഒരു ഭാഗത്ത് ക്രൈസ്തവരും മറുഭാഗത്ത് ധീവരും ഹിന്ദുക്കളുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു വർഗീയ കലാപമായിട്ടത് മാറാതെ, ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷം സൃഷ്ടിക്കാതെ, അതിന് ഒത്തുതീർപ്പുണ്ടാക്കുന്നതിന് സഭ തന്നെ മുൻകൈ എടുക്കണം. കാരണം വെടിവെപ്പും വെള്ളപ്പൊക്കവും പ്രശ്നമടിയും ഉണ്ടായാൽ, കേന്ദ്രസേന ഇറങ്ങിയാൽ എല്ലാവർക്കും പ്രശ്നമാണ്. അതുകൊണ്ട് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ, അവർ ഇന്നസെൻ്റാണ്, അവരെ ഇളക്കി വിടാതെ, ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതെ എവിടെയെങ്കിലും ഒരു ഒത്തീർപ്പിൻ്റെ മേഖല കണ്ടെത്താൻ ഇരുകൂട്ടർക്കും കഴിയട്ടെ. നന്ദി, നമസ്കാരം.